സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്നും 1 കോടി രൂപ, 1 കിലോ സ്വർണം കൂടാതെ കേസിന് ആസ്പദമായ വിലപ്പെട്ട രേഖകളും കണ്ടെത്തി. എന്നാൽ സ്വപ്ന വിവാഹം ചെയ്ത അറബി സമ്മാനിച്ചതാണ് ഈ സ്വർണവും പണവും എന്നാണ് സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. മാത്രമല്ല, സ്വപ്നയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ലാപ്ടോപ്പിലും മൊബൈൽ ഫോണിലുമെല്ലാം വിദേശ ബന്ധങ്ങളുടെ വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വമ്പൻ സ്രാവ് വലയിൽ കുടുങ്ങാനുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. അയാളെക്കുറിച്ച് ഏകദേശ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റുകയുള്ളൂ. ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരുമായും മറ്റ് ഉന്നതരുമായും ബന്ധമുള്ള ആളാണത്രേ. പേര് വെളിപ്പെടുത്തിയാൽ കേസിനെ ബാധിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. അതേസമയം ശിവശങ്കറിനെ സ്വർണ്ണക്കടത്ത് കേസുമായി വീണ്ടും ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച കൊച്ചിയിലെത്താൻ NIA നിർദ്ദേശിച്ചു. കേസിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നത് സംബന്ധിച്ച് NIA നിയമോപദേശം തേടിയതായി അറിയുന്നു. കസ്റ്റംസും അദ്ദേഹത്തെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കേസിലെ പ്രതി സരിത്താണ് ശിവശങ്കറുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇതുവരെ മൊഴി നൽകിയത്. സ്വപ്ന, സരിത്ത്, സന്ദീപ് എന്നിവർ ഒഴികെയുള്ള കേസിലെ പ്രതികളുമായി ശിവശങ്കറിന് ബന്ധമുണ്ടായിരുന്നതായി ഇതുവരെ തെളിഞ്ഞിട്ടില്ല. താനുമായുള്ള സൗഹൃദം പ്രതികൾ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നുവെന്ന നിലപാടാണ് ശിവശങ്കർ സ്വീകരിച്ചത്. സ്വർണ്ണക്കടത്ത് നടത്തിയതിനു ശേഷം പ്രതികളെ സംരക്ഷിച്ചുവോ എന്ന കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ്. ശിവശങ്കറിനെ കാണാൻ മറ്റ് പ്രതികൾക്കൊപ്പം സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്നുവെന്നാണ് സരിത്ത് മൊഴി നൽകിയത്. അതേസമയം കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നത് സംബന്ധിച്ച് ശിവശങ്കർ നിയമോപദേശം തേടിയിരുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ശിവശങ്കർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടെന്ന് തെളിയിക്കുകയോ സ്വർണ്ണക്കടത്തിന് ശേഷം പ്രതികളായവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്തുവെന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയുള്ളൂ. സ്വപ്നയുടെ മധ്യസർക്കാർ പാർട്ടികളിലടക്കം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും സ്വർണ്ണക്കടത്തുമായി തനിക്ക് ബന്ധമില്ലെന്നും ഇത്തരം ഒരു വിവരം അറിഞ്ഞത് തന്നെ സരിത്തിൻ്റെ അറസ്റ്റിന് ശേഷമാണെന്നും ശിവശങ്കർ NIAയോട് പറഞ്ഞു. ശിവശങ്കറിനെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തിയിരിക്കുന്ന പ്രധാന മൊഴി സരിത്തിൻ്റേതാണ്. തങ്ങൾ സ്വർണ്ണക്കടത്ത് നടത്തുന്ന വിവരം ശിവശങ്കറിന് അറിയാമെന്നാണ് സരിത്തിൻ്റെ മൊഴി. എന്നാൽ ഈ മൊഴി ശിവശങ്കർ നിഷേധിക്കുകയാണ്. ഇനി അത് സാധൂകരിക്കണമെങ്കിൽ ശക്തമായൊരു തെളിവ് ലഭിക്കണം. അതിനുള്ള ശ്രമത്തിലാണ് NIA. സരിത്ത് സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞെങ്കിലും സ്വപ്ന സുരേഷ് ഇതുവരെ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ശിവശങ്കറുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് സ്വപ്ന സുരേഷാണ്. അതിനാൽ സ്വപ്നയുടെ മൊഴി ശിവശങ്കറിൻ്റെ കാര്യത്തിൽ പ്രധാനമാണ്. പലതരത്തിൽ NIAയും കസ്റ്റംസും ചോദ്യം ചെയ്തെങ്കിലും ഇതുവരെയും ശിവശങ്കറിനെതിരായ ശക്തമായ ഒരു തരത്തിലുള്ള മൊഴിയും സ്വപ്ന നൽകിയിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്വപ്നയുടെ മൊഴിയും CCTV ദൃശ്യങ്ങളുമാണ് ഇനി ശിവശങ്കറിനെ സംബന്ധിച്ച് നിർണായകമാകുക. അതേസമയം കസ്റ്റഡിയിൽ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വരുന്നതായി സ്വപ്ന സുരേഷ് NIA കോടതിയിൽ നൽകിയ മൊഴിയിൽ പറഞ്ഞു. കസ്റ്റഡിയിലും ജയിലിലും മക്കളെ കാണാൻ അനുവാദം തരണമെന്നും സ്വപ്ന കോടതിയിൽ ആവശ്യപ്പെട്ടു.